ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പുനർഗേഹം പദ്ധതി കൈപ്പമംഗലം മണ്ഡലത്തിൽ പൂർത്തീകരണത്തിലേക്ക് കടലാക്രമണ മേഖലയായ കൈപ്പമംഗലം മണ്ഡലത്തിന്റെ എറിയാട് എടവിലങ്ങ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തുകൾക്ക് പുനർഗേഹം പദ്ധതി ഏറെ ആശ്വാസമാകും। തീരദേശത്തിന്റെ വേലിയേറ്റ മേഖലയിൽ നിന്ന് 50 മീറ്റർ ദൂരപരിധിയിൽ അധിവസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർഗേഹം। ഒരു കുടുംബത്തിന്റെ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ ഏകദേശം 7500 രൂപ സർക്കാർ ഇളവിൽ നൽകിയും 10 ലക്ഷം രൂപ പദ്ധതി വിഹിതമായും നൽകുന്ന പദ്ധതിയാണിത്। വിവിധ പഞ്ചായത്തുകളിലായി 346 പേർക്കാണ് പുനർഗേഹം പദ്ധതിയിലൂടെ പുതിയ സ്ഥലവും വീടും മണ്ഡലത്തിൽ ഒരുങ്ങുന്നത്। ഇതിൽ 334 പേരും പുതിയ ഭൂമി കണ്ടെത്തിയവരാണ്। ഇതിൽ 275 പേർ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്। ഇവരിൽ 206 കുടുംബങ്ങൾ പുതിയ വീടുകളിലാണ് താമസിച്ചു വരുന്നത്। ബാക്കിയുള്ളവരുടെ വീടുകൾ ഈ സാമ്പത്തിക വർഷത്തോടെ പൂർത്തിയാക്കി 10 ലക്ഷം കാണുമെന്ന് എംഎൽഎ ഇടി ടൈസൺ പറഞ്ഞു। പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തൻ മതിലകത്ത് ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെപി രാജൻ, ബിന്ദു രാധാകൃഷ്ണൻ, എംഎസ് മോഹൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ശോഭന രവി, ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റുമാരായ വി എസ് രവീന്ദ്രൻ, ഷാഹിദ മുത്തുക്കോയ തങ്ങൾ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷാജി, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ലീന തോമസ്, പുനർഗേഹം പദ്ധതി ജില്ലാ കോർഡിനേറ്റർ രജനി കെ ദാസൻ, മണ്ഡലത്തിലെ പുനർഗേഹം മോട്ടിവേറ്റർമാരായ പി കെ അസ്ലഫ് പി എം, സഫ്ന കെ സി, സംഗീത തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു। മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ।